हलो गई वेलकम बैक टू मई चानल अब नाम इन फैमिली व्लोग नम्डा बाची बर्थडे बाची मामची मोल रहा मोलान फस्ट मोहन इवेद हाई पर हाई नाम बोट बोटे अब नाम हाउस बोट वैचा सेलिब्रेशन क्यों सैटे नाम नईसो विड़ा अब अवे चंद बाकी क्यों संसा कुछ लेट अब वी बाकी अब या नईसो विड़ा वे ना अवे सैटे अब नमुक बाकी क्यों अवे चंद संसा ना फैनली इवेटे या कुे अब बाकी वो अब कुछ रोड पणी सीन नीती लेटे पदे या पद नापे ना बाकी फैमिली मेबेस वो का पेटल चेहरी बोटिंग वो कम चाण ना बोट क्यों उ कैरी बाकी क्यों नमुक डीटेल पर नीति लेटे इतने पर नमुक नईसोट अब ना बोटि वह इधर ना हॉल सैटप अल अगर अल ऐसे वलियापिची इत मामी मामी मोल बर्थडे मामी उन्नीची एल बाकी क्यों उूम क्यों नोक मेल कूम जस्ट इधम ए सी रूम क्यों वीडल सैटपे ता सिंगि बेडरूम आद सिंगि बेडरूम ई सैड इवे ना किचन वह सिराज मुजीब इन किचन क्यों कुछ अब ना फुडि क्यों सैटावे अब नमु नईस मेल इन ना मेल टॉप व्यू निका पेटा तलमुट एत्रे या ता निका इवे अब अत्यावश्यम का क्यों कटो इवे चल वेल चांस ईर ऐर पटू फैमिली वो नमुक नईस चिल पील कुर हाउस बोट फुन एड़क रे पदि तुटे अंज मणि वा आ टाइम चुनाव सेलिब्रेशन अब अवेड़ा ता के कटिंग क्यों नमुक ने के कटिया के जस्ट के क्रेडिट फुले पसटिया बोट बाकी कैरान बोट क्यों सैटे ना उजीविक उजीविका ना बोट ओडिया
അപ്പോൾ നമ്മൾ ഇപ്പോ നേരെ എങ്ങോട്ടാ പോണം? നമ്മൾ ഇപ്പോ വേമ്പനാട്ട് കായൽ. വേമ്പനാട്ട് കായലിലോട്ടാണോ? ഞാൻ നേരെ ആ ബ്ലോക്ക് ഇറങ്ങി. ഓ നേരെ പിന്നെ ആർ ബ്ലോക്ക് ഇറങ്ങി. ആർ ബ്ലോക്ക് ഇറങ്ങി. അതായത് ഫിനിഷിംഗ് പോയിന്റ് അല്ലേ? ഇല്ല ഫിനിഷിംഗ് പോയിന്റ് പോകുന്നില്ല. ഫിനിഷിംഗ് പോയിന്റ് പോകുന്നില്ല. നമ്മൾ വേറെ റൂട്ടാ ഇങ്ങനെ. വേറെ റൂട്ടാണ് പോണേ. അപ്പോൾ നമ്മൾ വേറെ റൂട്ടാ പോകുന്നതെന്നാണ് പറയുന്നത്. റൂട്ട് റൺ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. റൺ ചെയ്തിട്ടുള്ള ഒരു വ്യൂവും കാര്യങ്ങളൊക്കെയാണിത്. അതായത് നമ്മൾ മേളിൽ ചെറിയൊരു ഫോട്ടോഷൂട്ടിന് വന്നേക്കാണ്. ബാച്ചി ചിരിച്ചേ ചിരിച്ചേ. ബാച്ചി കലിപ്പിലാണ് എന്നാണ് തോന്നുന്നത്. എവിടെ ഏ ഫോട്ടോ എടുക്കാണ്ട് ഫോട്ടോ എടുക്കാൻ വിളിക്കാണ്ട് വന്നതിന് പരാതി. നമുക്ക് പയ്യ ഫോട്ടോഷൂട്ടും കാര്യങ്ങളും കണ്ടാം. ഇവിടെ ഫോട്ടോഷൂട്ടൊക്കെ വെറുതെ കുളിച്ചോണ്ടിരിക്കുകയാണ്. ചിരിപ്പിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ചിരിക്കുന്നില്ല. ഏ എത്ര പേരെ ചിരിപ്പിക്കാനൊന്നും കൊച്ചിനെ ചിരിപ്പിക്കുന്ന ഒരു ടാസ്ക് ആണ്. അത് നമുക്കൊരു മത്സരമാക്കി ഒക്കെ എടുക്കാൻ പറ്റും. കൊച്ചിനെ കൊച്ചിനെ ചിരിപ്പിക്കുന്നത് പിള്ളേരെ ചിരിപ്പിക്കാൻ ഒരു ഫോട്ടോ എടുത്ത് ചിരി ചിരി ഏ ഞാൻ റൂമിലേക്ക് വന്നപ്പോ റൂമില് കണ്ടൊരു വ്യൂ ആണ്. ഏ കണ്ടില്ല. നമ്മൾ ഇവിടെ വന്ന് ഇരുന്ന് കഴിഞ്ഞാല് ഇതാണ് നമ്മുടെ കട്ടില്. കട്ടില് വന്ന് കണ്ടാ ഈ ഒരു വ്യൂവും കണ്ട് നമുക്ക് സുഖമായിട്ട് പോകാൻ പറ്റും. കറക്റ്റ് നമ്മൾ വീട്ടിൽ എങ്ങനെയാണോ ആ ഒരു സെയിം എക്സ്പീരിയൻസ് തന്നെയാണ് ഇതിൻ്റെ ഉള്ളിൽ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ. നോക്കിയാ നൈസാണ്. വെറുതെ ചിന്ന പൊളിയാണ്. റൂമും കാര്യങ്ങളൊക്കെ നല്ല നീറ്റായിട്ടുള്ളൊരു റൂമും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതേ ഒരു വ്യൂ നോക്കിയാൽ നമുക്ക് വൈകുന്നേരമൊക്കെ ആണെങ്കിൽ നൈസായിട്ട് ഉച്ചക്കൊക്കെ ഫുഡൊക്കെ അടിച്ചിട്ട് നൈസായിട്ട് ഒന്ന് ബിരിയാണിയൊക്കെ ആണെങ്കിൽ ഇല്ലെങ്കിൽ മന്തിയൊക്കെ അടിച്ചിട്ട് ഒന്ന് കിടക്കുവാണെങ്കിൽ പുറത്തെ വ്യൂവും കണ്ട് നൈസായിട്ട് അങ്ങ് ഉറങ്ങിപ്പോകും. അമ്മാതിരി സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ്. വയ്യാ ഇതൊരു സിംഗിൾ റൂം ബോട്ടാണ്. മേളിൽ റൂഫുണ്ട് റൂഫ് ടോപ്പ് ഉണ്ട്. അപ്പോൾ ഒരു സിംഗിൾ റൂം ബോട്ടും കാര്യങ്ങളൊക്കെയാണ് ഇത്. ഇതിൻ്റെ ഉള്ളിൽ ആ വാഷ്റൂം ഒന്ന് കാണിച്ചു തരാം. കണ്ടോ ഇതാണ് നമ്മുടെ ഒരു വാഷ്റൂം എന്ന് പറഞ്ഞാൽ നീറ്റായിട്ടുള്ളൊരു കറക്റ്റ് വീട്. വീട്ടിലെ സെറ്റപ്പ് എങ്ങനെയാണോ ആ ഒരു സെറ്റപ്പ് തന്നെയാണ് ഇതിൻ്റെ ഉള്ളിൽ വന്നിരിക്കുന്നത്. ടൈലൊക്കെ ഒട്ടിച്ചിട്ട് വാൾ ടൈലും കാര്യങ്ങളൊക്കെ ഒട്ടിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു മിററുണ്ട് ഇവിടെ. പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. പാട്ട് പാടിയേ ഗൈസ്. അപ്പൊ ഇപ്പൊ നമ്മള് ബോട്ടിൽ വട്ടക്കായൽ എത്തിയിട്ടുണ്ട്. ഒരു രക്ഷയില്ല. നല്ല കിണ്ണം കച്ചി വ്യൂസ് ആണ്. ബോട്ടൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് കുറച്ച് ബോട്ടുണ്ട്. കിടിലം വ്യൂ. രക്ഷയില്ല. കുറച്ച് വെയിലുണ്ടെന്നേ ഉള്ളു. വൈകിട്ട് ഈ വഴി വരുമ്പോഴത്തേക്കും അടിപൊളിയായിരിക്കും. കറങ്ങിയായിരിക്കുമല്ലോ. അപ്പൊ വൈകിട്ട് നമ്മള് വേറെ റൂട്ടായിരിക്കും വരുന്നത്. നൈസായിരിക്കും എന്നാണ് പറയുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. ഇപ്പൊ തന്നെ ഇത്രയും നല്ലൊരു വ്യൂ ഉണ്ട്. ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാനാണെങ്കിലും വെറുതെ പൊളിയായിരിക്കും. ഇവിടെ അവിടെയായിട്ട് ഒരു ബോട്ട് നിർത്തിയിട്ടുണ്ട് കേട്ടാ. അവിടെ എന്തായിരിക്കും അത് നിർത്തിയിട്ട്? ആണല്ലേ. അല്ല അപ്പൊ നമ്മൾ ഇഷ്ടമുള്ള ആൾക്കാണോ ഇടുന്നത്? പോവല്ലേ. പിന്നെ നങ്കൂര് ഇടണ്ടി കാറ്റിന് നിക്കത്തില്ലെന്നാണ് പറയുന്നത്. അപ്പൊ നമ്മള് നങ്കൂര് ഇട്ട് നിർത്തുവാണെങ്കിൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ നല്ല കാറ്റ്, വൈകുന്നേരം നല്ല കാറ്റായിരിക്കല്ലേ. ഇപ്പൊ ഇത്തിരി ചൂടുണ്ട്. നമുക്ക് വൈകിട്ടാകുമ്പോ നല്ല കാറ്റായിരിക്കും എന്നാണ് പറയുന്നത്. എനിക്ക് രക്ഷയില്ല. കിടിലൻ
വ്യൂ ആണിതേ. അപ്പുറത്തെ സൈഡിൽ നിന്ന് വേറൊരു ബോട്ട് വരുന്നുണ്ട്. അതേ ഉണ്ടോ, ആ ബോട്ട് ഇങ്ങോട്ട് വരുവാണ്. നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോവുകയാണ്. കൊള്ളം, സംഭവം എന്തായാലും പൊളിയായിട്ടുണ്ട്. ഞാൻ ഇത്ര വരെ എക്സ്പീരിയൻസ് ഞാൻ എക്സ്പെക്ട് ചെയ്തില്ലായിരുന്നു. അപ്പോൾ കിടിലിന് ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെയാണ്. നിങ്ങൾ എന്തായാലും മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്യണം. നിങ്ങൾ വേറെയുള്ള സ്ഥലത്തുള്ള ആൾക്കാരാണെങ്കിൽ ആലപ്പുഴയിൽ വന്നു കഴിഞ്ഞാൽ മസ്റ്റ് ആയിട്ട് ഒരു ചെറിയൊരു ഹൗസ് ബോട്ട് എടുത്തിട്ടാണെങ്കിലും ട്രൈ ചെയ്യണം. ഞാൻ എന്തായാലും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. കണ്ടോ, ആ ഒരു ബോട്ട് ഓണാണ്, വെറുതെ പൊളിയാണ്. എല്ലാവരും ചില്ല് ചെയ്തിട്ടാണ്, പാട്ടൊക്കെ പാടിയാണ് എല്ലാവരും പോകുന്നത്. നമുക്കപ്പോൾ നൈസായിട്ട് ഉള്ളിലേക്ക് പോകാം. ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഫുഡൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എന്തൊക്കെയുണ്ട് ഡിഷ്, എന്തൊക്കെ ഉണ്ട്? ചിക്കൻ കറി ഉണ്ട്, സാമ്പാറുണ്ട്, സലാഡ് ഉണ്ട്, തോർ മെഴുക്ക് വറ്റിയുണ്ട്, തോരനുണ്ട്, പിന്നെ കരിമീൻ ഉണ്ട്, കരിമീൻ വറുത്തുണ്ട്, കരിമീൻ വറുത്തുണ്ട്. ഇത്ര ഐറ്റംസ് ഒക്കെയാണ് ഉള്ളത്. അത് ഇതാണ് നമ്മളൊരു കിച്ചൺ എന്ന് പറഞ്ഞാല്. അപ്പൊ നമുക്കിപ്പോ എങ്ങനെ പ്രീ ഓർഡർ ചെയ്യണം? പിന്നെ ബുക്ക് ചെയ്യുമ്പോ നമ്മുടെ മെനു ഇതാണല്ലോ. അപ്പൊ ആളെണ്ണം അനുസരിച്ചായിരിക്കും, അപ്പൊ അങ്ങനെയാണ് കറക്റ്റ് ചെയ്യുന്നത് പറഞ്ഞാല്. അതെ, നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കരിമീൻ, ഇത് എന്തോ ഒരു തോരൻ, സലാഡ്, പിന്നെ ഒരു തോരൻ, ചിക്കൻ എന്തോ അറിയാമെന്ന് തോന്നുന്നു, പിന്നെ സാമ്പാർ. ഇത്ര ഐറ്റം ഒക്കെയാണ്. പിന്നെ വെള്ളവും പപ്പടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഫുഡ് കഴിക്കാൻ സമയമുണ്ട്. 1:30 ആയിട്ടുണ്ട് കേട്ടോ. 1 മണിയാണ് ഫുഡിങ് ടൈം. അപ്പോൾ നമ്മൾ ഇച്ചിരി ലേറ്റായിട്ടാണ്, ഞാൻ പറഞ്ഞായിരുന്നല്ലോ, കുറച്ച് ലേറ്റായിട്ടായിരുന്നു നമ്മൾ കയറിയത്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്തിരി താമസിച്ചതെന്ന് പറഞ്ഞാൽ. അപ്പം നമുക്ക് ഫുഡ് കഴിച്ചിട്ട് വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്ക് നൈസ് വ്യൂവും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ഇത് ഇവിടെ സൈഡിൽ കൊണ്ട് നിർത്തിയിട്ടാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റാക്കും. ഇതാണെന്ന് ഒരു രക്ഷയില്ല. കിടിലം കാറ്റ്, നല്ല ഇളം കാറ്റ്, ഉച്ചക്ക് ഫുഡൊക്കെ അടിച്ചിട്ട് അങ്ങനെ നിൽക്കാനായിട്ട് നൈസാണ്. ബോട്ടിനകത്ത് ചെറിയ വെയിലുണ്ട്, ആ ഒരു സീൻ മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോൾ ഏകദേശം കായലിൻ്റെ നടുക്കുന്നത് എത്തിയിട്ടുണ്ട്. കേട്ടാ, കൊള്ളാം, സംഭവം എന്തായാലും കൊള്ളാം, കിടിലായിട്ടുണ്ട്. അതെന്തായാലും ഇത്ര എക്സ്പെക്ട് ചെയ്തില്ല. ഹൗസ് ബോട്ടിൽ ഇത് റൈഡെന്ന് പറഞ്ഞപ്പോൾ എന്തായാലും ഇത്ര എക്സ്പെക്ട് ചെയ്തില്ല. ഇത് കിണ്ണം കാച്ചി സാധനമായിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് ബോട്ടിലിങ്ങനെ പോകുമ്പം മറ്റേ സ്പീഡ് ബോട്ടിൽ ആൾക്കാരിങ്ങനെ വരും. അപ്പോൾ നമുക്ക് അതിലും കൂടെ വേണമെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നേ. ആ, അവിടെ നിന്ന് ഒരു സ്പീഡ് ബോട്ട് വരുന്നുണ്ട്. അവിടെ കാണാൻ പറ്റുമോ എന്നറിയത്തില്ല, കാണാൻ പറ്റാൻ ചാൻസ് ഇല്ല. അവിടെ നിന്ന് ഒരു സ്പീഡ് ബോട്ട് വരുന്നുണ്ട്, നൈസായിരിക്കും. അതിൻ്റെ അകത്ത് ഒരു 10 മിനിറ്റ് അവർ നമ്മളെ കറക്കും കറക്കിയിട്ട് കൊണ്ടുവരും. അവസാനം നമ്മൾ ഹൗസ് ബോട്ടും ഓടിച്ച് സസ്പെൻഷൻ, നല്ല രസമുണ്ട് കേട്ടോ. നമ്മളെ കാർ ഓടിക്കുന്നതൊക്കെ തന്നെ ഞാൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഒറ്റയടിക്ക് ചവിട്ട് നിർത്താൻ പറ്റില്ല. മറ്റേതാണ് കാറാകുമ്പോഴത്തേക്കും ഫ്രണ്ട് കാട്ടെല്ലാം അടിക്കുന്ന ചവിട്ട് നിർത്തും. ഇവിടെ 2 ലിവറാണ്ട്, ആക്സിലേറ്ററും അതുപോലെ തന്നെ ബ്രേക്ക്. ബ്രേക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ആക്കി കഴിഞ്ഞാൽ ബ്രേക്ക്. ഞാൻ അതിൻ്റെ സെറ്റപ്പ് എന്നൊക്കെ പറഞ്ഞത് ഇതാണ്, 2 എണ്ണം, ഇത് ആക്സിലേറ്റർ, ഇത് ബ്രേക്ക്. സംഭവം ഓടിക്കാൻ കുഴപ്പമില്ല, ഇഷ്ടംപോലെ സ്ഥലമുള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, പേടിക്കേണ്ട ആവശ്യമില്ല. വേറെ ബോട്ട് വരും, ബോട്ട് ഇഷ്ടമുണ്ട്, പക്ഷേ അല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ബോട്ട് വന്നു. പിന്നെ നമ്മുടെ ജീവിക്ക് ഇവിടെ ഉണ്ട്, നല്ല ഉള്ളതുകൊണ്ട് നമുക്കൊരു ധൈര്യമാണ്, ഒന്നിനും കുഴപ്പമില്ല. സംഭവം കൊള്ളാം, നൈസാണ്, ഒരു എക്സ്പീരിയൻസ് ആയിട്ടുണ്ട്. ഇതുവരെ ഇങ്ങനൊരു എക്സ്പീരിയൻസ് കിട്ടിയിരുന്നു, ഹൗസ് ബോട്ട് ഓടിക്കാനുള്ള ഒരു എക്സ്പീരിയൻസ്. അത് ഇതാണ് നമ്മുടെ ഓണർ, പുള്ളിയെ കാണിച്ചിട്ടായിരുന്നു, നേരത്തെ കാണിക്കാൻ പറ്റിയിട്ടായിരുന്നു. നേരത്തെ നമ്മൾ കിച്ചണി വെച്ച് പരിചയപ്പെട്ടായിരുന്നു, ഡീറ്റെയിലായിട്ട് പരിചയപ്പെടാൻ പറ്റിയില്ല. ഇങ്ങനെ വീട് എവിടെ ആയിരുന്നു വലുതും? ഇപ്പം കേട്ടല്ലോ, എല്ലാവരും കേട്ടല്ലോ. ആവശ്യമുള്ളവർ ഫ്രീ ആയിട്ടിരിക്കുമ്പം ചില്ല് ചെയ്യാൻ പറ്റിയ നൈസ് ഒരു പരിപാടിയാണ് ഹൗസ് ബോട്ടിൽ. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല, ഞാൻ ആലപ്പുഴക്കാരനായിട്ട് നമ്മൾ ഇത്ര എക്സ്പീരിയൻസ് ചെയ്യണം ഒന്നും വിചാരിച്ചിട്ടില്ല. ഇങ്ങനൊരു സെറ്റപ്പ് ഉണ്ടാകും നമുക്ക് അറിയത്തില്ലേ. നമ്മൾ ഈ ഹൗസ് ബോട്ടിൽ നമ്മൾ എപ്പോഴും കാണുന്നില്ലേ വെള്ളം കായലെന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. പക്ഷേ ഇത് കൊള്ളാം, സെറ്റപ്പ് കൊള്ളാം. അപ്പോൾ എല്ലാവരും വരാൻ ആഗ്രഹമുള്ളവരൊക്കെ കോണ്ടാക്ട് ചെയ്യുക. അപ്പോഴേക്കും എങ്ങനെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഡിസ്കൗണ്ടൊക്കെ ചെയ്യാമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഈ ബോട്ടാണ് ഇത്, വലിയ ബോട്ടാണ്, ഏറ്റവും വലിയ ബോട്ട് ഇതാണ്, 11 റൂമിൻ്റെ ബോട്ടാണ് ഏറ്റവും വലിയ. വലിയൊരു ഫാമിലിക്കൊക്കെ പറ്റിയ ഒരു ബോട്ടാണ് ഈ ഒരു ബോട്ട് എടുത്താൽ മതി. നമുക്ക് അതിൻ്റെ മുകളിൽ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും, വലിയൊരു ഹോളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു.
എന്തായാലും സംഭവം കൊള്ളാം, വെറുതെ ചിന്ന പുളിയായിട്ട്. അത് തന്നെ ഒരു ദിവസം ഫുള്ള് നമുക്ക് രാവിലെ കയറിക്കഴിഞ്ഞാൽ വൈകിട്ട് വരെ എൻജോയ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഒരു സെറ്റപ്പ് രാവിലെ 11 മണി തൊട്ട് പിറ്റേ ദിവസം വരെ ആണ് നോർമലി. നമ്മളിപ്പം വൈകുന്നേരം വരെ എടുത്തിട്ടുള്ളു ചെറിയൊരു പരിപാടിയിൽ. ഇത് ഡേ ക്രൂസ്, ഡേ ക്രൂസ്, മറ്റേത് ഓവർ നൈറ്റ് അല്ലേ? അങ്ങനെയാണ് അതിൻ്റെ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ വരുന്നത്. എന്നാലും ഞാനിപ്പം ഇക്കയുടെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പേര്, ഈ ബോട്ടിൻ്റെ പേരെങ്ങനെയാണ്? ലേക്ക് ഹോംസ്. റിസോർട്ടും കാര്യങ്ങളൊക്കെ? ബോട്ട് മാത്രമേ. അപ്പൊ അതൊക്കെ സെറ്റ് ചെയ്ത് തരും, റിസോർട്ടും ഹോം സ്റ്റേയും എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് തരും. പിന്നെ അതിന്റെ കയാക്ക്, സ്പീഡ് ബോട്ട്, ഷിക്കാരി ബോട്ട്, വാട്ടർ ആക്ടിവിറ്റീസ് ഒത്തിരി ഉണ്ട്. കനാൽ ടൂർ ഒക്കെ ഉണ്ട്, ചെറിയ കനാലിൽ കൂടെയുള്ള ഹൗസ് ബോട്ട്, മോട്ടർ ബോട്ട് പോവാത്ത റൂട്ട്, ചെറിയ വള്ളങ്ങളൊക്കെ, ഇത് കണക്കത്തെ ചെറിയ ബോട്ടില് കനാല് അങ്ങനെയുള്ള സൈഡിൽ കൂടെ കൊണ്ടുപോകുന്നതാണ്. വേറൊരു എക്സ്പീരിയൻസ് വില്ലേജ് ഉള്ളിൽ കൂടെ പോവാന്നുള്ളതാണ്. അത് ഉള്ളിലോട്ട് പോണ സ്ഥലം, ചെറിയ ബോട്ടൊന്നും ഹൗസ് ബോട്ടൊന്നും അതേപോലുള്ള ബോട്ടാണ്, അത് അങ്ങനത്തെ ബോട്ടാണ് കിടക്കുന്നത്. ഇത് നമ്മുടെ സൗണ്ട് തോമ സിനിമയ്ക്കകത്ത് മറ്റേ നമിത പ്രമോദിന്റെ ഒക്കെ വീട്, ഇത് ഇതാണ്, ഈ രണ്ട് വീടാണ്. ആ ഒരു വീട് കാണിക്കുന്നില്ലേ, അത് ഇതാണ്. ഇനി നമുക്ക് നമ്മുടെ പുള്ളിപ്പുലികളും ആട്ടിൻകുട്ടിയും പിന്നെ വേറെ ഏതായിരുന്നു, മൈ ബോസ്, അങ്ങനെ കുറച്ച് സിനിമയുടെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടത്തിയത് ഈ ഒരു ഏരിയയിലൊക്കെ ആയിട്ടാണ്. അപ്പൊ അടുത്തൊരു ലൊക്കേഷൻ വരുന്നത്, അടുത്ത ലൊക്കേഷൻ ഏതയ്യാ? സൗണ്ട് പുള്ളിപ്പുലിയൊക്കെ. അപ്പൊ ഇത്തിരി കൂടെ പോകുമ്പോ ആ ഒരു ഏരിയ ഒക്കെ ഉണ്ട്, നമുക്ക് അതൊക്കെ കാണിച്ചു തരാം. ഇതേ ഇതായിരുന്നു ആ വീടെന്ന് പറഞ്ഞാൽ, ആണ് നമ്മുടെ സൗണ്ട് തോമ സിനിമയിൽ ഉള്ള ആ ഒരു പള്ളി. പിന്നെ അതേ അവിടെ ഒരു പാലമുണ്ട്, ആ പാലം അതാണ്. ആ പാലത്തിൻ്റെ അവിടെ വെച്ചിട്ടാണ് മറ്റേ പിതാവേ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ടില്ലേ, അത് പാടുന്നത്. കാണാൻ പറ്റുന്നില്ല, വെയിലടിക്കുന്നുണ്ട്, കാണുന്നില്ല. എൻ്റെ വിരൽ നിൽക്കുന്ന അവിടെയാണ് ആ ഒരു പാലം. ദേ ആ പാലത്തിൽ നിന്ന് ഇറങ്ങി നിന്നിട്ടാണ് ആ പാട്ട് പാടുന്നത്. ആണ് ആ ഒരു സംഭവം കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ, ഇതാണ് ആ പള്ളി എന്ന് പറഞ്ഞാൽ. ഓക്കെ, സൗണ്ട് ഹോമയിൽ ആ ഒരു പള്ളി കാണിക്കുള്ളൂ, അത് ഈ ഒരു പള്ളിയാണ്. മിക്ക പടത്തിൻ്റെ ഷൂട്ടിങ് നടത്തുന്ന ഈ ഒരു കായലിൻ്റെ സൈഡിൽ എവിടെയെങ്കിലും ഉള്ളൊരു വീടോ പള്ളിയോ അങ്ങനെ എന്തെങ്കിലും സെറ്റപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഫൈനലി നമ്മൾ ഹൗസ് ബോട്ട് ടെർമിനലിൽ എത്തിയിട്ടുണ്ട്. കണ്ടോ, ഇതാണ് ആ ഒരു കായലിൻ്റെ നടുക്കുള്ളൊരു ടെർമിനൽ, ചുറ്റും ഫുള്ള് കായലാണ്. ഞാനൊക്കെ ആദ്യം ഇവിടെ, അതായത് ഈ സംഭവം ഇവിടെ തുടങ്ങിയ ടൈമിൽ ഇത്രയും ബോട്ടും കാര്യങ്ങളൊന്നും ഇവിടെ വരത്തില്ല, ബോട്ടൊന്നും ഇവിടെ വരാറേ ഇല്ലായിരുന്നു. ഇപ്പോഴാണ് ഇപ്പം ഇത്രയും ബോട്ടായി ഇവിടുത്തെ മുഴുവൻ ഉപ്പിലിട്ട മാങ്ങ, ഐസ്ക്രീം, അങ്ങനെ ഒത്തിരി സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഷോപ്പും കാര്യങ്ങളൊക്കെ ആയി. കണ്ടാ, ഫുള്ള് കടകളായിട്ടുണ്ട്, നോക്കിയാൽ കാണാൻ പറ്റും. ഇവിടാണ് ആ ഒരു കടകളൊക്കെ ഉള്ളത്. അവിടെ കുലുക്കിയുണ്ട്, ഉപ്പിലിട്ടുണ്ട്, ഐസ്ക്രീം ഉണ്ട്, കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒത്തിരി നാളാണ് ഇവിടെ ഇങ്ങനൊരു സംഭവം കാര്യങ്ങളൊക്കെ വന്നിട്ട്. നമ്മുടെ ഒരു സോങ്ങൊക്കെ ഇട്ടിട്ട് ഡാൻസ് ചെയ്ത് കുലുക്കി അടിക്കുന്നൊരു പുള്ളിയുണ്ടല്ലോ, പുള്ളിപ്പോൾ അവിടെ നിർത്തി കുറച്ച് പിന്നെ അവിടെ കുലുക്കി അടിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, ഇവിടുന്ന് പയ്യ ബോട്ടിലേക്ക് കയറുവാണ്. ഇതേ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു കുട ഇതാണ് കേട്ടോ. നൈസ് ഒരു എക്സ്പീരിയൻസ് ആണ് സംഭവം, കൊള്ളാം. ഇങ്ങോട്ട് വന്നിട്ട് ഇപ്പോൾ ഒത്തിരി നാളാണ്, എനിക്കൊന്ന് ഏകദേശം ഒരു 2 വർഷത്തോളം ആയെന്ന് തോന്നുന്നു ഇപ്പം ഇങ്ങോട്ടൊക്കെ വന്നിട്ട്. ഒത്തിരി നാളായി ഇത് ഈ ഒരു ടെർമിനൽ തുടങ്ങിയ ടൈമിൽ വന്നതാണ്. അപ്പോൾ ഞങ്ങൾ ആ ഒരു സമയത്ത് ഇവിടുന്ന് അവിടുന്ന് അവിടെ ബൈക്ക് വെച്ചിട്ട് അവിടെ നിന്ന് നടന്നിട്ട് ആണ് ഇങ്ങോട്ട് വന്നത്. ഇപ്പം അവിടുന്ന് നമുക്ക് ബോട്ടൊക്കെ ഉണ്ട്, ഇങ്ങോട്ട് ചെറിയൊരു വള്ളമൊക്കെ ഉണ്ട് ഇങ്ങോട്ട് വരാനായിട്ട്, ഷിക്കാറ് അതുപോലത്തെ വള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം നടന്നും വരാം, അല്ലാത്തവർക്ക് നടന്നും വരാം കേട്ടോ. പിന്നെ ബോട്ടൊക്കെ ഇപ്പോൾ ഇവിടെ കൊണ്ട് നിർത്തുന്നുണ്ട്, മുമ്പ് ബോട്ടൊന്നും ഇവിടെ കൊണ്ട് നിർത്താറില്ലായിരുന്നു, ബോട്ടൊക്കെ ഇവിടെ കൊണ്ട് നിർത്തുന്നുണ്ട്. നമ്മൾ തിരിച്ച് കണ്ടോ, അപ്പുറത്തെ സൈഡിൽ പാടം, ഇപ്പുറത്തെ സൈഡിൽ പാടാന്ന് തോന്നുന്നു, ആ വീടിൻ്റെയൊക്കെ അപ്പുറത്ത് പാടമായിരിക്കും. ഇതിലേക്ക് കൂടെ ആ കാറി പോവാം, കാറി പോവാം. ഇതേ ഇവിടെ ഇതേ കയാക്കിംഗ് ഉണ്ട് കണ്ടാ, സംഭവം കൊള്ളാം. നല്ല രസമാണ് കേട്ടോ, ഇതൊരു എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവം ഈ കയാക്കിംഗ്. നല്ല സ്പീഡാണ് സംഭവം കയറിക്കഴിഞ്ഞാൽ. അതെ, ഹൗസ് ബോട്ടിൻ്റെ മേളിൽ നിൽക്കുവാണ് നമ്മളെല്ലാവരും. അപ്പം ഈ
പിന്നെ ഇവിടുന്ന് നമ്മൾ നേരെ വീട്ടിലോട്ട്. അപ്പൊ നമ്മള് നേരെ വീട്ടിലോട്ടാണ്, പരിപാടിയും കാര്യങ്ങളൊക്കെ. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ ആയിരുന്നു, ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ ആയിരുന്നെങ്കിലും ചെറിയൊരു ട്രാവൽ വ്ളോഗ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. സംഭവം എന്തായാലും അടിപൊളിയായിരുന്നു, ഒരു കിടിലിന് ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എന്തായാലും ഹൗസ് ബോട്ടിൽ യാത്ര എന്നൊക്കെ പറഞ്ഞാൽ. അപ്പം ലൈൻ കമ്പി ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്, നമ്മളിതിൻ്റെ മേളിൽ നിൽക്കുന്ന റിസ്ക് ആണെന്നാണ് പറയുന്നത്. അപ്പം എന്തായാലും നമുക്ക് വീഡിയോ നൈസായിട്ട് വൈൻഡ് അപ്പ് ചെയ്തേക്കാം. അപ്പം നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ തന്നെ കാര്യങ്ങളുള്ളതായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ ഉണ്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ അണ്ടിൽ ദെൻ ബൈ ബൈ.